അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻ മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. ഇരുതലമൂരിയെ വിൽപ്പന നടത്തുന്നതിനിടയിൽ അഞ്ചു പേർ അറസ്റ്റിൽ. ഇവർ സഞ്ചരിച്ചിരുന്ന രണ്ട് കാറുകളും പിടിച്ചെടുത്തു. എ പി സി സി എഫ് വിജിലൻസ് വിഭാഗത്തിനും കോഴിക്കോട് വിജിലൻസ് ഡി എഫ് ഒയ്ക്കും എ സി എഫ് തിരുവനന്തപുരത്തിനും ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് വനം വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടിയിൽ വെച്ചാണ് ഇവർ ഇരുതലമൂരിയുമായി പിടിയിലായത്. മൊറയൂർ ഒഴുക്കൂർ തൈക്കാട് വീട്ടിൽ കെ വി ഷാനവാസ്, പെരിന്തൽമണ്ണ പരിയാപുരം കളത്തിൽ ഷാഹുൽ ഹമീദ്, വയനാട് മാനന്തവാടി പാറപ്പുറം ഹംസ, മാനന്തവാടി വേറ്റമുണ്ടം കോട്ട് സുരേഷ്, തിരൂരങ്ങാടി നാനാമ്പ്ര നീർച്ചാലിൽ ഷെമീർ എന്നിവരെയാണ് നിലമ്പൂർ വനം വിജിലൻസ് റേഞ്ച് ഓഫീസർ എം രമേശനും സംഘവും അറസ്റ്റ് ചെയ്തത്. അന്ധവിശ്വാസത്തിന്റെ മറവിൽ 500,000 രൂപയ്ക്കാണ് ഇരുതലമൂരിയെ വാങ്ങിയതെന്ന് പ്രതികൾ മൊഴി നൽകിയതായി റേഞ്ച് ഓഫീസർ പറഞ്ഞു. ഒരു ഇരുതലമൂരിയുടെ വിൽപ്പന നടത്തുന്ന സംഘത്തെ പിടികൂടിയുണ്ട്. സംഘം സഞ്ചരിച്ചിരുന്ന രണ്ട് വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം 5 പ്രതികളെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ പ്രതികൾ ഉണ്ടാവുമെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. തുടർ അന്വേഷണത്തിനായി എടവണ്ണ റേഞ്ച് ഓഫീസർ ഇമ്രോസ് ഏലിയാസ് നവാസിന് കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇരുതലമൂരിയെ അതിന്റെ ആവാസ മേഖലയിലേക്ക് തിരിച്ചയക്കും. നിലമ്പൂർ വനം വിജിലൻസ് നിരവധി കേസുകളിലെ പ്രതികളെയാണ് കുറഞ്ഞ കാലയളവിൽ പിടികൂടിയത്. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ വി രാജേഷ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ വി എസ് അച്യുതൻ, എം അനൂപ്, സി കെ വിനോദ്, ഡ്രൈവർ വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്തു. വാങ്ങാനും വിൽക്കാനും എത്തിയവരാണ് കുടുങ്ങിയത്. വനം വന്യജീവി സംരക്ഷണ നിയമപ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. തത്സമയ നോട്ടിഫിക്കേഷനായി മലാല ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.